നമ്മളിന്ന് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചൊരു ഡാം കാണാൻ പോവാണ്. നമ്മുടെ തൃശ്ശൂരുള്ള വാഴാനി ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ കയറി ചെല്ലുന്നൊരു വിശാലമായ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ്. നടുക്കൊരു ആൽമരമുണ്ട്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ബസ്സുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോവുക. അതായത് നമ്മുടെ ലൈൻ ബസ്സില്ലേ, സർവീസ് നടത്തുന്ന ബസ്സുകൾ, അതൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വരും. വാഴാനി ഡാം ബസ്സിൽ കയറിയാൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. ഒരു പാർക്കിംഗ് ഏരിയയൊക്കെ ഒരു നല്ല ക്ലീനായിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഇവിടെ അവർ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വലത്തെ സൈഡിൽ കാണുന്ന കെട്ടിടം ക്യാൻറ്റീനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവുക. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല. പിന്നെ വാഹനം പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടർ ആ കാണുന്നതാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ ചാർജൊന്നുമില്ല. കാറിന് 20 രൂപ, ബൈക്കിന് 5 രൂപ, ആളൊന്നിന് 15 രൂപ, അത്രയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഗേറ്റ് കടന്ന് വരുമ്പോൾ ഇതുപോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. പുള്ളി നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും. അതായത് ആ ടിക്കറ്റ് കീറിയിട്ട് നമ്മളെ തന്നെ തരും. കയറി വരുമ്പോൾ തന്നെ 2 വഴിയുണ്ട്. ഒന്ന് വലത്തോട്ട്, ഒന്ന് ഇതിപ്പോൾ കാണുന്ന നേരെയുള്ള വഴി. അപ്പോൾ നമ്മൾ ഇതിലേ വേണം കയറാനായിട്ട്. എന്നാലാണ് ക്രമത്തിൽ നമുക്കെല്ലാം കണ്ടിട്ട് മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ മിക്ക മരത്തിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. സാധാരണ ഇവിടെയൊക്കെ കുരങ്ങന്മാരെ കാണേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല. ഈ ഡാമിനകത്ത് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു ഇത്. ഇത് അടച്ചിട്ടേക്കുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ട് വന്നോളൂന്ന്. പിന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ആംബി തിയേറ്ററിൻ്റെ ഡയറക്ഷൻ കാണാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്ന്. നമ്മൾ കുറച്ചധികം ആൾക്കാരൊക്കെ ആയിട്ടാണ് ഡാം കാണാൻ വരുന്നതെങ്കിൽ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാനുള്ളൊരു സ്പേസാണിത്. പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സ്റ്റേജും അതുപോലെ ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം സിമൻ്റ് കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. പക്ഷേ നല്ല വൃത്തിക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആംബി തിയേറ്ററിൻ്റെ സ്റ്റെപ്പേക്കൂടെ തന്നെ മേളിലോട്ട് കയറുക. അപ്പോൾ നമുക്കവിടെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഡാമിലേക്ക് കയറുന്നതിന് മുമ്പ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിലേക്ക് പോയാൽ ഈ ഡാമിൻ്റെ അകത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അകത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിനകത്തിറങ്ങി കുളിക്കാൻ പറ്റും എന്നൊന്നുമല്ല. നമുക്കതിൻ്റെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് ആ കാഴ്ചയിൽ കുറച്ചുകൂടെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ കൈവരികളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൈവരികളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നല്ല തടി കണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇതൊക്കെ സിമൻറ്റ് കൊണ്ട് പണിതേക്കുന്നതാണ്. ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഇരിപ്പിടമൊക്കെ സിമൻറ്റ് കൊണ്ട് പണിതേക്കുന്നതാണ്. ഈ കൈവരിയുടെ ഇടയിൽ ഇതുപോലൊരു ഗ്യാപ്പുണ്ട്. ഇതിലാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുക. കൈവരി ഗ്യാപ്പിലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തെത്തും. അപ്പോൾ ഇതുപോലെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതിനപ്പുറത്തോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, കാരണം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതിലേ കിടന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങരുത്, അത് പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഡാമിൻ്റെ എൻട്രി. സാധാരണ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് ഹോളിഡേ ഒന്നും അല്ലാത്തതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ഈ ഡാം ഉദ്ഘാടനം ചെയ്തതിൻ്റെയും നിർമ്മിച്ചതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഡാമിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഡാമിന് 2 എൻട്രിയാണുള്ളത്. അപ്പോൾ അതിലെ ചെറിയ ഗേറ്റിലൂടെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഏറ്റവും കൂടുതൽ ഈ ഡാമിനകത്തുള്ള മരം എന്നൊക്കെ പറയുന്ന മാവാണ്. കണ്ടില്ലേ, നിറച്ച് മാങ്ങയാണ്. പക്ഷേ ഒരെണ്ണം പോലും നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാൻ പാകത്തിനില്ല. എല്ലാം മുകളിലാണ്. പിന്നെ ഞാനിവിടെ വന്നേക്കുന്ന ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു കുട എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സാധാരണ ഒരു 3 മണി സമയത്തൊക്കെയാണ് നമ്മളൊരു ഡാമിലോട്ടൊക്കെ വരേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പൂമല അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ വന്നത്. മാവ് നിറയെ നല്ല കണ്ണിമാങ്ങയാണ്. അത് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് സൈഡിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ താഴെ നമ്മുടെ പൂന്തോട്ടവും കുട്ടികളുടെ പാർക്കുമൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിനകത്തോട്ടൊക്കെ ഇവിടുത്തെ ജീവനക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. നമുക്കൊന്നും എൻട്രി ഇല്ല. ഡാമിന് മുകളിലുള്ള വഴിക്കൂടെ നമ്മളിങ്ങനെ കുറേ ദൂരം നടന്ന് ആ വഴി അവസാനിക്കുമ്പം ഇടത്തോട്ട് ഇതുപോലൊരു വഴിയുണ്ട്. ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയാണ്. വീടെന്ന് പറയുമ്പോൾ നമുക്ക് താമസിക്കാനുള്ളതൊന്നുമല്ല, ഈ ഡാമിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പണി കഴിപ്പിച്ചേക്കുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ് വീടിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലൊരു വഴിയുണ്ട്. വീണ്ടും നമുക്ക് ഡാമിൻ്റെ പഴയ എൻട്രിയിലൂടെ കിടക്കാൻ പറ്റും. ഇവിടെയാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകളുള്ളത്. ഇവിടെ നമുക്ക് താഴെ ഒരു ആട്ടുപാലമുണ്ട്. പക്ഷേ ആട്ടുപാലം വർക്കിംഗ് കണ്ടീഷനല്ല, അത് കേടായിട്ടിരിക്കുകയാണ്, ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് അത് കാണാനേ പറ്റുള്ളൂ, കയറാനൊന്നും പറ്റുകയില്ല. മഴക്കാലത്ത് ആ പാറപ്പുറത്തോടൊക്കെ വെള്ളം ഒഴുകിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഇവിടെ കുടിവെള്ളമൊക്കെ കിട്ടുന്ന സെറ്റപ്പ് ഉണ്ട്, പക്ഷേ അതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കരുത്. ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള നടത്തമൊക്കെ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ താഴോട്ട് ഇതുപോലൊരു വഴിയുണ്ട്. ഇത് നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളുടെ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആട്ടുപാലത്തിലോട്ട് ഇതിലേക്കൂടെ പോകാൻ പറ്റും. ഇവിടെ ഡാമിൽ നിന്നുള്ള വെള്ളം തുറന്നു വിട്ടേക്കുവാണ്. ഇത് ജലസേചന ആവശ്യത്തിനാണ്, അതായത് നാട്ടുകാർക്ക് കൃഷി ആവശ്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ കനാലിക്കട വെള്ളം തുറന്നു വിടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു സെറ്റപ്പാണിത്. നമ്മളിതിലിങ്ങനെ പാസ് ചെയ്യുമ്പോഴും ഇവിടെ കുറേ കമ്പി നീണ്ടു നിൽക്കുന്നുണ്ട്. അതിലൊന്നും തൊട്ടേക്കില്ല, നിറച്ച് ഓയിലാണ്, അതൊക്കെ നമ്മുടെ കയ്യിലാവും. അങ്ങനെ നമ്മളവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ കുട്ടികളുടെ പാർക്കിലും ആ ഒരു ഗാർഡനിലൊക്കെ എത്തിയേക്കുവാണ്. ഇവിടുത്തെ കുട്ടികളുടെ പാർക്കിൽ കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പക്ഷേ മഹാമാരിയും പ്രളയമൊക്കെ വന്നപ്പോൾ മുതൽ അതത്ര കറക്റ്റായിട്ടുള്ള വർക്കിംഗ് ഒന്നുമില്ല. കാരണം കുട്ടികളുടെ പുറത്തോട്ട് ഇറക്കുന്നത് വളരെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്കിങ്ങൊക്കെ ഇത്തിരി പരിതാപകരമാണ്. പിന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ട് ഇവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വാഴണി ഡാം മാത്രമാണ് കാണാൻ വരുന്നതെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല, ഇത് കഴിഞ്ഞിട്ട് പൂമല അങ്ങനത്തെ 1-2 പ്ലാനും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ രാവിലെ തന്നെ വന്ന് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് പുറത്തേക്കാണ്. നമ്മൾ നേരത്തെ വാഹനം പാർക്ക് ചെയ്തിടത്തോട്ട് ഈ വഴി ചെന്ന് അവസാനിക്കും. അങ്ങനെ നമ്മുടെ വാഴാണി ഡാമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.